എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യുവിന്റെ മാനേജർ റേച്ചലിനെ കോൺടാക്ട് ചെയ്ത് ഇപ്പോൾ അവരുടെ കോളേജിൽ യുവിനെ ഹീറോ ആയും ചെങ്ങിനെ ഹീറോയിനായും വെച്ച് ചെയ്യാൻ പോകുന്ന ആ ഡ്രാമയിൽ നിന്ന് എങ്ങനെയും ചെങ്ങിനെ ഒഴിവാക്കി ഹീറോയിന്റെ സ്ഥാനത്തേക്ക് റേച്ചിൽ വരണം, അതിനുവേണ്ടി പരിശ്രമിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇവരെന്തിനാ തന്നെ നായികയാക്കാനായി ഇങ്ങനെ പരിശ്രമിക്കുന്നത്? എന്തായാലും ഇവർക്കും എന്തോ പേഴ്സണൽ ആയിട്ടുള്ള നേട്ടം അതിലൂടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അതിലെ നായിക ആവേണ്ടത് ഇവളുടെ വലിയ ആഗ്രഹമായതുകൊണ്ട് തന്നെ അവൾ അതിന് തയ്യാറാകുന്നു. ഇതേ സമയം കോളേജിലെ സാറിന്റെ അടുത്ത് തന്റെ അച്ഛന്റെയും അമ്മയുടെയും ആ ഒരു കീറിയ ഫോട്ടോ എയ്മി കൊണ്ട് കാണിക്കുന്നു. ഇത് എന്റെ അച്ഛനാണ്, ഞാൻ അച്ഛനെ അന്വേഷിച്ചാണ് ഇവിടെ വന്നതെന്നെല്ലാം അവള് സാറിനോട് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന അവൾ സീനിയറിനെ കാണുമ്പോ ഇങ്ങനെ സാറിനോട് അച്ഛന്റെ കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ പറയുന്നു. ആ ഫോട്ടോ കണ്ടപ്പോ സാറിന് അതിലെന്തോ അറിയാവുന്നത് പോലെ തനിക്ക് ഫീൽ ആയി. പക്ഷെ സാറൊന്നും വിട്ടു പറഞ്ഞില്ലെന്ന് അവൾ സംശയത്തോടെ പറയുന്ന ഇതേ സമയത്ത് തന്നെ എയ്മിയുടെ അച്ഛന്റെയും അമ്മയുടെയും ആ ഫോട്ടോയിലേക്ക് തന്നെ ആ സാറ് നോക്കിയിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ പിന്നീട് ഡ്രാമ ശരിക്കും പെർഫോം ചെയ്യേണ്ട ആ ദിവസത്തിന് മുന്നേ തന്നെ പ്രാക്ടീസ് മുടങ്ങാതെ ചെയ്യാനായി ചെങ്ങ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ തന്റെ കൂടെ അതേ ഡ്രാമയിൽ സെക്കൻഡ് ലീഡായി അഭിനയിക്കുന്ന റേച്ചലിനോട് നമുക്ക് ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാം, പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലും നമുക്ക് നന്നായിട്ട് ആ ഒരു ഡ്രാമ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന റേച്ചൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ഇവളെ ഇട്ട് പെടാപ്പാട് പെടുത്തണമെന്ന് ആദ്യമേ കണക്ക് കൂട്ടിയാണ് പ്രാക്ടീസിന് കൂടെ ചേരാൻ സമ്മതിക്കുന്നത്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനായി നിൽക്കുന്ന സമയം സാധാരണ സംസാരിക്കേണ്ട ആ ഒരു ശബ്ദത്തിനേക്കാൾ ഒരുപാട് ഒച്ചയെടുത്ത് ചെങ്ങിനെ കൊണ്ട് സംസാരിപ്പിച്ച് സംസാരിപ്പിച്ച് അവളുടെ സൗണ്ട് പതിയെ പതിയെ വല്ലാണ്ടാക്കിയെടുക്കുകയാണ് റേച്ചൽ. അങ്ങനെ കണ്ടിന്യൂസ് ആയി ഒച്ചത്തില് കാറിക്കൂവി സംസാരിച്ച് ചെങ്ങിന് തൊണ്ടയ്ക്ക് പ്രോബ്ലം വരുന്നു. അങ്ങനെ ഡ്രാമ ശരിക്കും പെർഫോം ചെയ്യേണ്ട ആ ദിവസം തൊണ്ട തീരെ വയ്യാത്ത ചെങ്ങിന് ചുമ നിർത്താനേ കഴിയുന്നില്ല. അവൾ വല്ലാതെ ചുമച്ചുകൊണ്ടിരിക്കുന്നു. അവളിങ്ങനെ ഡ്രാമയ്ക്ക് റെഡിയാകുന്ന സമയം ഗ്രീൻ റൂമിൽ ഇരുന്ന് വല്ലാതെ ചുമക്കുന്നത് എല്ലാവരും കേൾക്കുന്നുണ്ട്. യുവും എന്ത് പറ്റിയെന്ന് ചോദിച്ച് അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവിടെ ഉണ്ടായിരുന്ന എയ്മി ഇതാ റേച്ചലിന്റെ പണിയാ, അവൾ ദിവസവും പ്രാക്ടീസ് എന്നും പറഞ്ഞ് ചെങ്ങനെയിട്ട് പെടാപ്പാട് പെടുത്തുന്നുണ്ടായിരുന്നു. ഇവൾക്ക് ഇങ്ങനെ വയ്യാഴിക വന്ന് ഇവൾക്ക് പെർഫോം ചെയ്യാതെ സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ആ ചാൻസ് കിട്ടുമല്ലോ, അതിനുവേണ്ടിയുള്ള അവളുടെ അടവായത് എനിക്ക് അപ്പോഴേ ഡൗട്ട് തോന്നിയിരുന്നു എന്നല്ല റേച്ചലിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട് മറ്റുള്ളവരും റേച്ചലിന്റെ ബുദ്ധി കൊള്ളാലോ, കിട്ടാത്ത റോള് ഈ വഴി നേടിയെടുക്കാൻ നോക്കിയല്ലേന്നെല്ലാം അവളെ കളിയാക്കി കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോ റേച്ചലിന് വല്ലാത്ത സങ്കടം തോന്നുന്നു. അവൾ യഥാർത്ഥത്തിൽ ആ റോള് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും ഇപ്പോ എന്തോ അവൾക്ക് വല്ലാത്തൊരു കുറ്റബോധം കാരണം അവൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മാറി നിന്ന് മാനേജറെ ഫോൺ ചെയ്യുന്നു. നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഡ്രാമയിൽ നിന്ന് ചെങ്ങനെ മാറ്റി കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ചാൻസ് ഏജൻസി പറഞ്ഞ് വാങ്ങിത്തരാന്ന്. പക്ഷേ എനിക്കതൊന്നും വേണ്ട, ഞാൻ വലിയ തെറ്റ് അവളോട് ചെയ്തത്, എന്നിട്ട് അത് മുതലെടുക്കാനായി ഞാനിപ്പോ താല്പര്യപ്പെടുന്നില്ല എന്നെല്ലാം ഫോണിലൂടെ സംസാരിച്ച് കോള് കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് റേച്ചല് കരയുമ്പോ ഇവൾ ഈ സംസാരിച്ചതെല്ലാം ബില്ല് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ അടുത്ത് ചെന്ന് ആശ്വസിപ്പിക്കുന്നു, കരയണ്ട, പറ്റിയതൊക്കെ പറ്റി, ഇനി അത് സാറില്ല എന്നെല്ലാമാണ് അവൻ പറയുന്നത്. ഇതേ സമയം ചെങ്ങിന് ഡയലോഗൊന്നും പറയാൻ തീരെ വയ്യാത്ത കാര്യം ഇവരുടെ സാറും മനസ്സിലാക്കുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ, ഈ ഒരു മിനിറ്റില് ചെങ്ങിന്റെ ഈ വയ്യാഴിക കാരണം ഡ്രാമ നിർത്താന്ന് പറഞ്ഞാല് അത് നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ടപ്പാടിനെ യാതൊരു വിലയില്ലാതാക്കില്ലേ, അതുകൊണ്ട് ഇനിയിപ്പോ ഇവളെ റീപ്ലേസ് ചെയ്യാൻ ആരെ കൊണ്ട് സാധിക്കും എന്നെല്ലാം ആലോചിക്കുന്ന സാർ സെക്കൻഡ് ലീഡായിട്ട് നിൽക്കുന്ന റേച്ചലിന് ചെങ്ങിനെ റീപ്ലേസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നു. പക്ഷെ റേച്ചലാകട്ടെ, സാർ എനിക്ക് താല്പര്യമില്ല, ഞാനിപ്പോ ചെയ്യുന്ന റോള് തന്നെ ചെയ്തോളാം, നായികയാവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നു. പക്ഷെ ചെങ്ങിന് ഈ അവസ്ഥയിൽ നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന സാർ മറ്റൊരു പെൺകുട്ടിയെ ആ റോളിലേക്ക് സെലക്ട് ചെയ്യുന്നു. ഇതേ സമയം ചെങ്ങ് വളരെ സങ്കടത്തിലാണ്, കാരണം അവൾ അങ്ങോട്ട് ചോദിച്ച് മേടിച്ചതാണ് ഈ ഒരു ചാൻസ്. അഭിനയത്തിൽ അത്രയും നാള് താല്പര്യം കാണിക്കാതിരുന്ന അവൾ ആദ്യമായിട്ടാണ് ഇൻട്രസ്റ്റ് കാണിച്ച് കഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്ത് അത് ചെയ്യാനായി ഇവിടം വരെ കാര്യങ്ങൾ എത്തിയപ്പോ ഇങ്ങനെ സംഭവിച്ചു. ഒപ്പം തന്നെ അവളുടെ ഫോണിലേക്ക് ആ ടീം അമ്മയുടെ മെസ്സേജും വന്നിരുന്നു. ഇന്ന് നിന്റെ ഡ്രാമയല്ലേ, ഓൾ ദി ബെസ്റ്റ്, നന്നായി പെർഫോം ചെയ്യുന്നെല്ലാം അമ്മ മെസ്സേജ് അയച്ചിരിക്കുന്നത് കണ്ട് അവൾ അമ്മയ്ക്ക് താനിങ്ങനെ ഡ്രാമയിൽ അഭിനയിക്കുന്നത് ഒന്നും തീരെ ഇഷ്ടമല്ലെന്നിട്ടും അമ്മ പോലും തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സമയത്ത് തനിക്കത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, താൻ എത്ര ഭാഗ്യദോഷിയാണെന്നെല്ലാം അവൾ വല്ലാതെ സങ്കടപ്പെടുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആകപ്പാടെ സങ്കടത്തിലുള്ള ചെങ്ങിന്റെ അടുത്ത് വന്ന് റേച്ചൽ, സോറി, സത്യത്തിൽ ഞാൻ കാരണം നിനക്കിപ്പോ ഈ ചാൻസ് മിസ്സായത്, പക്ഷെ എനിക്കിപ്പോ അതിൽ നല്ല സങ്കടമുണ്ട്, ഐ എം റിയലി സോറി എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് സോറി ചോദിക്കുമ്പോ ചെങ്ങും പോട്ടെ സാറില്ല, നടന്നത് നടന്നു, നീ ഇനി അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം അങ്ങ് സോൾവ് ആക്കുന്നു. അങ്ങനെ പിന്നീട് ആ ഡ്രാമ സ്റ്റേജിൽ പെർഫോം ചെയ്യാണ്. ചെങ്ങിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണ് ഇപ്പോൾ യുവിന്റെ പേരായി നിൽക്കുന്നത്. എങ്കിലും നന്നായി തന്നെ ആ ഒരു ഡ്രാമ അവർ പെർഫോം ചെയ്ത് അവസാനിപ്പിക്കുന്നു. കാരണം ഇത് ചെങ് ഒരാൾക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ അധ്വാനത്തെയും വെറുതെ ആക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ അതിനുശേഷം പുറത്തേക്ക് എത്തുന്ന യു കഴിഞ്ഞ ദിവസം നടന്ന ചില കാര്യങ്ങൾ ആലോചിക്കുന്നു. യു അന്ന് രാത്രി ഇരുട്ട് കണ്ട് തലകറങ്ങി വീണിരുന്നല്ലോ. ബോധം കെട്ട് അവനെ പിന്നീട് ഡോക്ടർ വന്ന് പരിശോധിച്ചിരുന്നു. ഇവന് ഇരുട്ടിനോടുള്ള പേടിയും കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഡോക്ടർ വിദേശത്തുള്ള ഒരു ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നു. ഈ ഇരുട്ടിനോടുള്ള പേടി തന്റെ കരിയറിനെ തന്നെ വളരെ ബാധിക്കുമെന്ന് യുവിന് നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ അവൻ ഈ ഡോക്ടർ
ഇതിന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അതിന് തയ്യാറാകുന്നു. ഇത് പോയി എങ്ങനെയും മാറ്റണമെന്ന് തീരുമാനിക്കുന്ന അവൻ ഡോക്ടറിനോട്, ഡോക്ടർ ഞാൻ ആ ട്രീറ്റ്മെന്റിന് റെഡി ആണെന്ന് ഇപ്പോൾ ഇൻഫോം ചെയ്യുന്നു. പക്ഷെ എത്ര നാളാണ് കാലാവധി എന്നത് ഡോക്ടറിനും പറയാൻ കഴിയില്ല. കാരണം അത് ചികിത്സിച്ച് മാറുന്നത് വരെ ട്രീറ്റ്മെന്റ് ചെയ്യും. ചിലപ്പോൾ ഒരാഴ്ച, ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം വരെ എടുത്തേക്കാം. അതുകൊണ്ട് ഇനി കുറച്ചു നാളെ തന്നെ കോളേജിൽ വരില്ല. അത് എങ്ങനെ ചെങ്ങിനോട് പറയുമെന്ന് യുവിന് യാതൊരു പിടിയില്ല. കാരണം ഇത്രയും നാള് ഇവർക്ക് കാണാനൊന്നും സാധിക്കില്ലല്ലോ. അവനെന്തായാലും സീനിയറിനെ കാണുമ്പോൾ ഞാൻ കുറച്ചു നാൾ ഇവിടെ കാണില്ല, ഒരു യാത്ര പോവാം, ഞാൻ വരുന്നത് വരെ ചെങ്ങിനെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ നോക്കണമെന്നെല്ലാം യു പറയുമ്പോൾ നീ എവിടാ പോകുന്നത്, എന്ന് മടങ്ങി വരുമെന്നെല്ലാം സീനിയർ ചോദിക്കുന്നു. അത് എനിക്കിപ്പോ പറയാൻ കഴിയില്ല. ചിലപ്പോ പെട്ടെന്ന് വരും, ചിലപ്പോ കുറെ നാളെടുക്കും, ചിലപ്പോ ഞാൻ വന്നില്ല എന്ന് ഇരിക്കുന്നു പറഞ്ഞ് യു അവിടെ നിന്ന് പോകുമ്പോ ഇവനിത് എന്ത് ഈ പറയുന്നെന്ന് സീനിയർക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ തമാശ പറയുന്നതായിരിക്കുമെന്നേ കരുതുന്നുള്ളൂ. അങ്ങനെ പിന്നീട് യു ഗ്രൗണ്ടിൽ നിൽക്കാണ്. അവൻ ചെങ്ങിനോട് താൻ പോകുന്ന കാര്യം പറയാനായി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷെ എങ്ങനെ അവളോട് പറയും, അവൾ എന്ത് കരുതും എന്നതൊന്നും യാതൊരു പിടിയില്ലാതെ അവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ അവന്റെ പിറകിലായി ചെങ്ങു വരുന്നു. അവൾ കയ്യിൽ ഒരു ബൊക്കയുമായിട്ടാണ് വരുന്നത്. ഇപ്പൊ എന്നെ നോക്കല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് ഇഷ്ടാണെന്ന് പറഞ്ഞിട്ട് എന്റെ മറുപടി അറിയാനായിട്ട് കഴിഞ്ഞ ദിവസം കാത്തിരുന്നില്ലേ? പക്ഷെ അപ്പൊ ഞാനത് പറഞ്ഞില്ല, എന്നാ ഇപ്പൊ ഞാൻ പറയാം. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെങ് യുവിന് ബൊക്കെ കൊടുക്കാനായി നോക്കുമ്പോ അവൾക്ക് തന്നെ ഇഷ്ടമാണെന്ന് കേട്ടത് യുവിന് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നെങ്കിലും ഇപ്പോൾ ഇവൻ പോകാൻ നിൽക്കല്ലേ. ഈ ഒരു സമയത്ത് താൻ പോകുന്ന കാര്യം ഇവളെ അറിഞ്ഞാൽ അത് അവൾക്ക് വല്ലാത്ത സങ്കടമാവും. കൂടാതെ ഇവളെ ഇങ്ങനെ സങ്കടപ്പെടുത്തി തനിക്കും പോകാൻ മനസ്സ് വരില്ല എന്ന് മനസ്സിൽ കണക്ക് കൂട്ടി അവൻ, അവൾ ഇത്തിരി സങ്കടപ്പെട്ടാൽ സാരയില്ല, ആ കുറച്ചു നേരത്തെ സങ്കടം അങ്ങ് തീരും. പക്ഷെ പ്രണയം തുറന്നു പറഞ്ഞ് താൻ ഉടനെ ഇവിടെ നിൽക്കാതെ പോയി കഴിഞ്ഞാൽ അത് അവളെ വല്ലാതെ സങ്കടപ്പെടുത്തുമെന്ന് മനസ്സിലാക്കുന്ന അവൻ ഉടനെ അവളെ പരിഹസിക്കുന്നു. ഇഷ്ടമോ? ഞാനത് നിന്നോട് ചുമ്മാ ഒരു അടവെടുത്തതല്ലേ. നീ ഒരു സാധാരണ പെണ്ണല്ലേ, എനിക്കിങ്ങനെ നിന്നോട് ഇഷ്ടം തോന്നാ? എന്തായാലും നീ എന്റെ ആ ഒരു നമ്പർ വിശ്വസിച്ച ഉടനെ എന്നോട് പ്രണയമാണെന്നും പറഞ്ഞ് ബൊക്കെ എടുത്തുകൊണ്ട് വന്നല്ലോ. നല്ല കോമഡി ആയിട്ടുണ്ട്. എനിക്ക് ആലോചിച്ചിട്ട് ചിരിയടക്കാൻ വയ്യാന്ന് അവൻ പുച്ഛിക്കുമ്പോ ഇവൾക്കാകെ സങ്കടം വരുന്നു. ഇവളുടെ മനസ്സില് വല്ലാത്ത ഭാരം തോന്നുന്നു. എന്തിങ്ങനൊക്കെ പറയുന്നെന്ന് ചോദിച്ച് അവൾ കരയുമ്പോ മഴയും നന്നായി പെയ്യുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ അടുത്തേക്ക് നീ എന്നെ പറ്റിക്കാനായിട്ട് ചുമ്മാ തമാശ പറയല്ലേന്ന് ചോദിച്ചു വരുമ്പോ അല്ലാന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു മാറ്റുമ്പോ അവൾ ബാലൻസ് തെറ്റി വീഴുകയാണ്. ഈ നടക്കുന്ന കാര്യങ്ങളെ വിശ്വസിക്കാനാകാതെ ആകെ തകർന്ന് ചെങ് അവിടെ ഇരുന്ന് കരയുമ്പോ അത് മനസ്സിലാക്കിയിട്ട് പോലും ഇപ്പോൾ തിരിഞ്ഞു നോക്കാതെ മനസ്സ് കല്ലാക്കി മുന്നോട്ട് യു നടന്നു പോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ആ ഒരു സംഭവത്തിന് ഒരു വർഷത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് ട്രീറ്റ്മെന്റിന് വേണ്ടി യു പോയിട്ട് ഇപ്പോൾ ഒരു വർഷം തികഞ്ഞിരിക്കുന്നു. പക്ഷെ അവൻ ട്രീറ്റ്മെന്റിന് പോയ കാര്യം അവന്റെ കോളേജിലെ സുഹൃത്തുക്കൾക്ക് ആർക്കും തന്നെ അറിയില്ല, ചെങ്ങിനൊട്ടും അറിയില്ല. അവരെല്ലാം നോർമലായി ഇപ്പോ കോളേജില് പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഒരു നോർമൽ ദിവസമാണ് പ്രിൻസിപ്പൽ യുവിന്റെ കാര്യം ആലോചിക്കുന്നത്. അതായത് യു ഒരു വർഷം മുന്നേ ട്രീറ്റ്മെന്റിന് പോകുന്നതിന് മുന്നേ സാറിനെ വന്നു കണ്ട്, സാർ ഇതുപോലെ എനിക്ക് കുറച്ചധികം നാളൊരു വളരെ അത്യാവശ്യമായ കാര്യത്തിന് ഇവിടെ വിട്ട് പോകേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ആ ഒരു കാലയളവില് സാർ എന്നെ പഠിക്കാൻ വരാനായി നിർബന്ധിക്കരുത്, കൂടാതെ അത് കഴിഞ്ഞ് ഞാൻ തീർച്ചയായും മടങ്ങി വരാം. ഇൻ കേസ് എനിക്ക് ഈ ഒരു വർഷം കഴിഞ്ഞ് മടങ്ങി വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ എന്റെ പഠനം നിർത്തി എന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ലെറ്റർ എന്റെ ഏജൻസിയിൽ ഏൽപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു വർഷമായിട്ടും യു വന്നില്ലല്ലോ എന്ന കാര്യം ആലോചിക്കുന്ന സാർ യുവിന്റെ ഏജൻസിയിലേക്ക് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് അത് അവിടെ കൊണ്ട് ഏൽപ്പിക്കാനായി സാങ്ങിനോട് പറയുന്നു. സാങ്ങിനും ഇത് എന്തിനെ പറ്റിയുള്ളതാണെന്ന് അറിയില്ലെങ്കിലും അവനത് ഏജൻസിയിൽ ഏൽപ്പിക്കാമെന്ന് സമ്മതിക്കുന്നു. ഇതേ ടീം എയ്മി എവിടെ പോയെന്ന് അവളുടെ റൂംമേറ്റ്സിന് ആർക്കും തന്നെ അറിയില്ല. ആ സമയത്ത് സീനിയർക്ക് ഇനി എന്തെങ്കിലും അറിയാമോ എന്നറിയാനായി ചെങ്ങ സീനിയറിനോട് എയ്മിയെ പറ്റി ചോദിക്കുമ്പോൾ ഞാനും കണ്ടില്ല, എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്ന് സീനിയർ പറയുന്നു. ആ സമയത്താണ് എയ്മി അവളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ഇവർ കാണുന്നത്. അത് ലൈവ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ സ്ഥലത്തേക്ക് അവർ വേഗം പുറപ്പെടുന്നു. അതൊരു ക്ലബ്ബായിരുന്നു. അവിടെ ഒരു പെൺകുട്ടിയുടെ കൂടെ ഡാൻസിൽ കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എയ്മി. അങ്ങനെ അവർ രണ്ടുപേരും തകർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് സീനിയറും ചെങ്ങും ചെല്ലുന്നത്. രണ്ടുപേരും എയ്മിയുടെ ഡാൻസ് കണ്ട് അവളെ ചീർ ചെയ്യുന്നു. അങ്ങനെ ആ കോമ്പറ്റീഷനിൽ ഓപ്പോസിറ്റ് കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ തോൽപ്പിച്ച് എയ്മിയാണ് ജയിക്കുന്നത്. അവളെ ഹാപ്പിനെസ്സിൽ നിൽക്കുമ്പോഴാണ് ഇവരെ കാണുന്നത്. ചെങ്ങാകട്ടെ എയ്മിക്ക് സീനിയറിനെ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇവര് രണ്ടുപേരും സംസാരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്ന് മാറുന്നു. എവിടെ പോയിരുന്നു? ഇപ്പൊ ഈ വീഡിയോ കണ്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലെങ്കിൽ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ച് നടന്നേനെ, എന്തിനിങ്ങനെ പറയാതെ പോകുന്നതെന്നെല്ലാം സീനിയർ അവളോട് ദേഷ്യപ്പെടുമ്പോ എന്നെ പറ്റി അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ടോ? എന്നെ എന്റെ അച്ഛനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, ആർക്കും വേണ്ട, പിന്നെ ഞാൻ
എവിടെ പോയാലും എന്താ എനിക്ക് ഒരാളെ ഇഷ്ടം അയാളോട് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് പോലും അയാൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് ഈ സീനിയറിനെ കുറ്റപ്പെടുത്തി എയ്മി സംസാരിക്കുമ്പോ സീനിയറിന് എയ്മിയോട് തിരിച്ചും ഒരു ഇഷ്ടമുണ്ടെങ്കിൽ പോലും അത് വ്യക്തമായി തുറന്നു പറയാതെ നീ കരുതുന്നത് പോലെ നിന്നെ ആർക്കും വേണ്ടാതെ ഒന്നുമില്ല വെറുതെ മനസ്സിൽ ഓരോന്നും കൊണ്ടു നടന്ന് സങ്കടപ്പെടേണ്ട എന്നെല്ലാം അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുവിനെയാണ്. യു അവന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വിദേശത്ത് നിന്ന് മടങ്ങി വരുന്നു. ആ സമയം കൂടെയുള്ള ഡോക്ടർ അവനോട് പ്രത്യേകം നീ അധികം സ്ട്രെയിൻ ഒന്നും എടുക്കരുത്, ഇനിയും ഹെൽത്ത് നോക്കണം, വീണ്ടും നിന്റെ ആരോഗ്യമൊക്കെ പ്രശ്നത്തിലായാൽ ഇപ്പോഴത്തെ പോലെ ഒരു വർഷം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ച് മടങ്ങി വരാൻ കഴിയില്ല, അത് ഒരുപാട് നാള് വീണ്ടും നീണ്ടു നിന്നേക്കാമെന്ന് അവനെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ സാങ് സാറ് കൊടുത്ത ആ ഒരു കത്ത് ഏജൻസിയിൽ ഏൽപ്പിക്കാനായി ചെല്ലുന്നു. പക്ഷെ അപ്പോയിന്റ്മെന്റ് ഇല്ല എന്ന കാര്യം പറഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റീസ് സാങ്ങിനെ തടയുന്നു. എനിക്ക് അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല, ഞാൻ യു കോളേജിൽ പഠിച്ച സമയം യുവിന്റെ റൂംമേറ്റും ഫ്രണ്ടും ബെസ്റ്റ് ഫ്രണ്ടും ഒക്കെ ആയിരുന്നു എന്നെല്ലാം അവൻ പറയുന്നുണ്ടെങ്കിലും ദിവസവും യുവിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് പലരും ഇവിടെ വന്നു പോകാറുണ്ട്. അവരെ പോലെ നീ ഒരു ഫ്രോഡ് അല്ലെന്ന് പറഞ്ഞ് അവനെ വിശ്വസിക്കാതെ അവന്റെ കയ്യിലുള്ള പേപ്പർ ഏജൻസിയിൽ നൽകാനുള്ളതാണെന്ന് കാര്യം പോലും ഗവനിക്കാതെ അകത്തേക്ക് വിടാതെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുമ്പോൾ യു അവന്റെ കോളേജിന്റെ മുന്നിൽ എത്തുന്നു. അവിടെ വന്ന് നിൽക്കുന്നവൻ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ചെങ്ങനെയാണ്. ലാസ്റ്റായി ഇവിടെ നിന്ന് പോകുന്ന സമയം ചെങ്ങനെ കണ്ടതും അവള് പ്രൊപ്പോസ് ചെയ്തപ്പോ വേണ്ടെന്ന് പറഞ്ഞ അവളെ ഒരുപാട് സങ്കടപ്പെടുത്തിയതും ഒക്കെ അവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അവന്റെ അസിസ്റ്റന്റ് എത്തുന്നത്. യുവിനെ ഉടനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനായി മാനേജറാണ് പറഞ്ഞു വിട്ടതെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് നിൽക്കുന്നു. ഞാനിപ്പോ വന്നതല്ലേ ഉള്ളൂ, എനിക്ക് ഇവിടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉണ്ടെന്ന് ചെല്ലാൻ താല്പര്യം ഇല്ലാതെ യു പറയുമ്പോ ഇപ്പൊ ഇവിടെ ഒരു പ്രസ് മീറ്റ് നടത്താൻ പോകാതെ നീ വന്നേ പറ്റൂന്ന് മാനേജർ അവനെ നിർബന്ധിക്കുന്നു. അങ്ങനെ യു അസിസ്റ്റന്റിന്റെ കൂടെ തിരികെ പോകുന്നു. പക്ഷെ അവൻ ഇവിടെ വന്നതും ഇങ്ങനെ പെട്ടെന്ന് പോയതും ബില്ലും റീച്ചലും കണ്ടിരുന്നു. അവർ ഈ കാര്യം ഉടനെ ചെങ്ങിനെ വിളിച്ചറിയിക്കുന്നു. ആ സമയം അവളുടെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അപ്പോഴാണ് അവളോട് ഞാൻ നിന്നോട് കഴിഞ്ഞ ഒരു വർഷമായി പറയാത്ത ഒരു കാര്യമുണ്ട്, അത് യു പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ കുറച്ച് നാള് മാറി നിൽക്കാണ് അപ്പോ നിന്നെ നന്നായി നോക്കണമെന്നല്ല, അതെന്തോ എനിക്ക് അന്ന് നിന്നോട് പറയാൻ തോന്നിയിരുന്നില്ല എന്ന് ഇപ്പോൾ അവളോട് സീനിയർ തുറന്നു പറയുമ്പോ യുവിനോട് ഒരു ദേഷ്യവും തോന്നാതെ ചെങ് അവനെ കാണാനായി പുറപ്പെടുന്നു. യു ആകട്ടെ അപ്പോഴേക്കും ഏജൻസിയുടെ അവിടെ എത്തുമ്പോഴാണ് വെളിയിൽ ഇങ്ങനെ സാങ്ങും സെക്യൂരിറ്റികളും തമ്മിൽ മൽപിടുത്തം നടക്കുന്നത് കാണുന്നത്. സാങ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടും സെക്യൂരിറ്റികൾ അവനകത്തേക്ക് വിടുന്നില്ല. നീ എന്താ ഇവിടെ വന്നതെന്ന് യു തിരക്കുമ്പോ യുവിനെ കണ്ട സന്തോഷത്തിൽ സാങ് അവന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു. അതായത് കോളേജിൽ നിന്ന് ഒരു ലെറ്റർ കൊടുത്തിട്ട് അത് ഇവിടെ ഏൽപ്പിക്കാൻ വന്നതാ, പക്ഷെ അത് പറഞ്ഞിട്ട് പോലും ഇവരകത്തേക്ക് വിടുന്നില്ല എന്ന്. ഇത് സാറ് തന്നെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് താനെന്ന് പറഞ്ഞതുപോലെ ഒരു വർഷം കഴിഞ്ഞ് വരില്ല എന്ന് കരുതി കൊടുത്തു വിട്ടതാണെന്ന് യുവിനും മനസ്സിലാവുന്നു. അവനകത്തേക്ക് ചെല്ലുമ്പോ മാനേജർ ഒരു കെട്ട് ഡോക്യുമെന്റ്സ് അവന്റെ മുന്നിലേക്ക് ഇട്ട് അവനോട് ദേഷ്യപ്പെടാണ്. കഴിഞ്ഞ ഒരു വർഷം നീ എവിടെയായിരുന്നു, ഒരു വാക്ക് പോലും ഇണ്ടാതെ നീ അങ്ങ് ഒരു പോക്ക് അങ്ങ് പോയി, പിന്നെ നിനക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഈ കമ്മിറ്റ്മെന്റ്സിന്റെ പേരിലെല്ലാം ചീത്ത കേൾക്കേണ്ടി വന്നത് ഞാനാ, എന്തോരം കോൺട്രാക്ടുകളിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊന്നും പൂർത്തിയാക്കാതെയല്ലേ നീ നിന്ന നിപ്പില് എങ്ങോട്ട് പോയതെന്ന് യുവിനോട് മാനേജർ ദേഷ്യപ്പെടുന്നു. യു ട്രീറ്റ്മെന്റിന് പോയ കാര്യം ഈ മാനേജർക്ക് പോലും അറിയില്ല, ഇതെല്ലാം നീ ഉടനെ തന്നെ ചെയ്തു തീർക്കണം, ഇപ്പൊ തന്നെ തുടങ്ങിക്കോ, എന്നാലേ തീരത്തുള്ളൂ, ഇതൊന്നും തീർക്കാതെ കോളേജ് എന്നും പറഞ്ഞ് ഇവിടെ നിങ്ങളുടെ അനങ്ങിയാല് എന്റെ സ്വഭാവം മാറുമെന്നല്ല മാനേജർ അവനെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് യുവിനെ കാണാനായി അവന്റെ ഏജൻസിയുടെ ഓഫീസിന്റെ അവിടേക്ക് ചെങ്ങെത്തുന്നതാണ്. അപ്പോഴും ആ സെക്യൂരിറ്റീസ് ഇവിടെ അകത്തേക്ക് വിടുന്നില്ല, ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവള് നോക്കുന്നുണ്ടെങ്കിലും അവര് കേൾക്കുന്നില്ല. അപ്പോഴാണ് പുറത്തേക്ക് പോകാനായി സാങ് എത്തുന്നത്. സാങ് തന്നോട് ചെയ്തതുപോലെ തന്നെ ഈ സെക്യൂരിറ്റീസ് ചെങ്ങനെയും വിടുന്നില്ല എന്ന് മനസ്സിലാക്കി അവരെ ഡിസ്ട്രാക്ട് ചെയ്ത് അവൾക്ക് അകത്തേക്ക് ഓടാനായി അവസരമൊരുക്കുന്നു. അവളങ്ങനെ അകത്തേക്ക് ഓടുന്നുണ്ടെങ്കിലും അവര് പിറകിൽ തന്നെ ഓടുന്നുണ്ടായിരുന്നു. അങ്ങനെ സെക്യൂരിറ്റി പിടിക്കാതിരിക്കാനായി മുന്നോട്ട് ഓടുന്ന ചെങ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനെ തട്ടുകയും അവരുടെ കയ്യിലുണ്ടായിരുന്ന ബക്കറ്റും വെള്ളവും ഇവളുടെ ദേഹത്തേക്ക് മറിഞ്ഞ് ഇവളാകെ നനയുകയും ചെയ്യുന്നു. എങ്കിലും ഇവള് എഴുന്നേറ്റ് ഓടുന്ന സമയം കറക്റ്റായി അവൾ യുവിന്റെ മുന്നിലാണ് പെടുന്നത്. അവൻ ഇവളെ കണ്ട് വളരെയധികം സർപ്രൈസ്ഡ് ആവുന്നു. നീ എന്ത് ഇവിടെ എന്ന് ചോദിക്കുമ്പോ അതൊക്കെ പിന്നെ പറയാം, ഇതേ കണ്ടില്ല എന്റെ ഡ്രസ് ആകെ അഴുക്കായി നമ്മള് പറയുമ്പോ ശരി വാ എന്ന് പറഞ്ഞ് അവൻ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവളെ കൊണ്ടുപോയി ബെഡ്റൂമിലെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവളകത്ത് കുളിച്ചോണ്ടിരിക്കുന്ന ഇതേ സമയം ഇവിടേക്ക് മാനേജറും പി എയും ഒരു ഫോട്ടോഗ്രാഫറിനെ കൂട്ടി വരാണ്. യുവിന്റെ ചില ഫോട്ടോഷൂട്ടൊക്കെ നടത്താനായിട്ടാണ് വരവ്. കൈയോടെ നടത്തിയില്ലെങ്കിൽ പിന്നെ യുവിനെ കിട്ടില്ല എന്ന് മാനേജർക്കറിയാം. പക്ഷെ യു ആകട്ടെ, മാനേജർ ഇപ്പൊ അകത്ത് ചെങ്ങുള്ളത് കണ്ടാ പ്രശ്നമാവുമല്ലോ, അതും അവള് കുളിക്കുകയും കൂടിയാണല്ലോ, ഇനിയിപ്പൊ എന്ത് ചെയ്യുന്നു പേടിച്ച് പെട്ടെന്ന് അവനും വാഷ്റൂമിനകത്തേക്ക് കയറുന്നു. ഇവനെ ഇങ്ങനെ കണ്ട് ചെങ്ങ് പേടിക്കുമ്പോ അവളെ ഉച്ച വെക്കാതിരിക്കാനായി യു അവളുടെ വാ പൊത്തിപ്പിടിച്ച് മിണ്ടാതിരിക്കാനായി ആംഗ്യം കാണിക്കുന്നു. അകത്തേക്ക് വരുന്ന മാനേജർ പുറത്ത് യുവിന്റെയും ഒരു പെൺകുട്ടിയുടെയും ചെരുപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം വന്ന് അവിടെ എല്ലാം പരിശോധിക്കുമ്പോ വാഷ്റൂമിനകത്ത് ഇവരെ രണ്ടുപേരെയും കാണുന്നു. പക്ഷെ കൂടെയുള്ള ഫോട്ടോഗ്രാഫർ കണ്ടാല് പിന്നെ അത് യുവിനെ പറ്റി റൂമറായിട്ട് അയാൾ ഫോട്ടോ സഹിതം പബ്ലിഷ് ചെയ്യുമെന്നറിയാവുന്ന മാനേജർ അത് തനിക്കും കൂടി കുഴപ്പമായതുകൊണ്ട് വേഗം തന്നെ ഡോർ അടച്ച് പുറത്തേക്ക് വരുന്നു. യു കുളിക്ക
ഇതൊക്കെയാണ് ഇപ്പൊ നമ്മള് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് മാനേജർ ഫോട്ടോഗ്രാഫറിനോട് പറയുമ്പോ. അപ്പൊ പിന്നെ പുറത്തു കിടക്കുന്ന ആ ചെരുപ്പോ അത് ആരുടേതാണെന്ന് മാനേജർ ഡൗട്ട് അവിടെ ചോദിക്കുന്നു. അത് എന്റെ തന്നെയാ, ഞാൻ അവന്റെ മാനേജർ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആവശ്യത്തിന് വന്നു പോകാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇടാനായി മറന്നുപോയ എന്റെ ചെരുപ്പ് അതെന്ന് മാനേജർ ഒരു കള്ളം പറയുന്നു. അങ്ങനെ മാനേജറൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോ യുവും ചെങ്ങും സംസാരിക്കുന്നു. ആദ്യം തന്നെ യുവിനോട് എവിടെ പോയിരിക്കുകയായിരുന്നു എന്ന് ചെങ്ങ് ചോദിക്കുമ്പോ, ഞാൻ ഇതുപോലെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുകയായിരുന്നു എന്ന് അവൻ പറയുന്നു. ഞാൻ പോകുന്ന സമയത്ത് നീ സങ്കടപ്പെടാതിരിക്കാനായിട്ടാണ്, നിനക്ക് എന്നോട് ദേഷ്യം തോന്നിയാലും സാരയില്ല, നീ സങ്കടപ്പെടരുത് എന്ന് മാത്രം കരുതി ഞാൻ അന്ന് നിന്റെ പ്രപ്പോസൽ റിജക്ട് ചെയ്തത്. അല്ലാതെ നിന്നെ ഇഷ്ടമല്ല എന്നിട്ടല്ല, അന്ന് ഞാൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കി എടുക്കരുത് എന്നെല്ലാം യു ചെങ്ങിനോട് ക്ലാരിഫൈ ചെയ്യുമ്പോ, അപ്പോ ഞാൻ അന്ന് എത്രത്തോളം സങ്കടപ്പെട്ടെന്നറിയാവോ, അതിനൊക്കെ ഇപ്പോ എന്ത് പരിഹാരം നിനക്ക് ചെയ്യാനാകും, നീ നിന്റെ മാത്രം കാര്യം ആലോചിച്ച് അന്ന് എന്നെ വളരെ ഇൻസൾട്ട് ചെയ്ത് വിഷമിപ്പിച്ച് അവിടെ നിന്ന് പോയപ്പോ ഞാൻ എത്രത്തോളം സങ്കടപ്പെടും എന്നതിനെ പറ്റി നീ ഒന്നും ഓർത്തത് പോലും ഇല്ലല്ലോ, അത്രയ്ക്ക് റൂഡാണ് നീ, തീരെ മനസാക്ഷി ഇല്ലാത്ത ഒരാളാണ് നീ എന്നെല്ലാം ചെങ് യുവിനെ കുറ്റപ്പെടുത്തുന്നു. യു സത്യത്തിൽ ചെങ്ങിനെ വിഷമം കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തതെങ്കിലും അത് നേരെ തിരിച്ച് അവളെ ഒരുപാട് സങ്കടത്തിലാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവൻ വീണ്ടും തിരിച്ചെത്തിയപ്പോഴും അവൾ അതേ കാര്യം തന്നെ പറഞ്ഞ് അവനോട് പിണക്കം പോലെ സംസാരിക്കുകയാണ്. യുവും അവളോട് സംസാരിച്ച കാര്യങ്ങള് സോൾവ് ചെയ്യാനായി നോക്കുന്നു. ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങള് സംസാരിച്ച് സോൾവ് ആകുമോ, അതോ വീണ്ടും ഇവർക്കിടയിലേക്ക് പുതിയ ഓരോ പ്രശ്നങ്ങൾ വരുമോ എന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.